ഇപ്പൊ സമയ 5.5 കഴിഞ്ഞോട്ടാ പുലർച്ച. അപ്പൊ നമ്മളിന്നൊരു ട്രിപ്പ് പോണ്. അതായത് കൊറേ നാളായി നമ്മള് ട്രിപ്പ് വീഡിയോകളൊക്കെ ചെയ്തിട്ടില്ലേ. ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ യാത്രകൾ പോയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പൊ പിന്നെ നമ്മള് കൂടുതലും ഇങ്ങനെ കൊറേ നമ്മുടെ ചെടികള് നഴ്സറികള് അങ്ങനത്തെ കാര്യങ്ങളില് ഓടി നടക്കായിരുന്നു. അതിനോരോ സ്ഥലങ്ങൾ എനിക്ക് പോയിട്ടാ. അപ്പൊ അതൊന്നും നമ്മളൊരു ട്രിപ്പ് വീഡിയോ ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് പോണത് വയനാടാണ്. അപ്പൊ വയനാട് പോവാന്ന് പറഞ്ഞ വയനാട് ഇപ്പൊ എല്ലാവരും എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ നമ്മള് വയനാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസുകള് കാണിക്കാനല്ല പോണെ. നമ്മള് അവിടെ നമുക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അവിടുത്തെ കുറെ ഗ്രാമങ്ങളിലും അങ്ങനെ അവിടെയും നമ്മുടെ ടേസ്റ്റിന് പറ്റിയ നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസിന് പറ്റിയ കുറെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതൊരു ട്രിപ്പ് വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് കൂടുതൽ വിഷ്വൽസ് ഒന്നും വയനാട്ടിലേക്ക് വരുന്നത് കാണിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് വന്നിട്ട് നമ്മൾ ഒരു അടിപൊളി ഫാം റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ വന്നതിന് ശേഷം അത് വരും കേട്ടോ. അത് ചെയ്ത് വന്നപ്പോൾ അവിടെ ഏകദേശം പറയുകയാണെങ്കിൽ 800-ലധികം പഴച്ചെടികൾ കാലങ്ങളായിട്ട് നിന്ന് കാച്ച് അടിപൊളി ഒരു വീഡിയോ ആണത്. അപ്പോൾ അത് ചെയ്ത് വന്നപ്പോൾ രാത്രിയായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് കോഴിക്കോട് നിന്നാണ് പിന്നെ വയനാട് വന്നത്. വയനാട് വന്നപ്പോൾ രാത്രിയായ കാരണം വിഷ്വൽസ് ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വന്ന് വയനാട് എത്തിപ്പെട്ടിട്ടുള്ളത് കുറുവാദ്വീപിന് അടുത്താട്ടോ. അതിങ്ങനെ ഒരു ഹോം സ്റ്റേയിലാണ്. അപ്പോൾ നമ്മളെ ഇവിടെ വന്ന് റൂം എടുത്ത്, അതായത് ഈ ഒരു അന്തരീക്ഷം നിങ്ങൾ നോക്കിയേ, അതായത് നമ്മൾ ഈ ഇതൊരു ശരിക്കൊരു രണ്ട് വില്ലയാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു വില്ലയിൽ രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തലങ്കോലായിരിക്കും എടുക്കുകയാണ്. അപ്പോൾ അതൊക്കൊന്ന് ഒതുക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ വന്നപ്പോൾ ഒന്നും എനിക്ക് പിടിക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം നമ്മുടെ ഇതിൻ്റെ മുൻഭാഗം നോക്കുകയാണെങ്കിൽ കണ്ടോ, നമുക്ക് നമ്മുടെ പഴയ നൊസ്റ്റാളജിയൊക്കെ കയറി വരും. നല്ല വയൽ പാടശേഖരം എന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം മൊത്തം ഫോറസ്റ്റ് ആട്ടാ. അപ്പോൾ നമുക്കൊരു പ്രത്യേക വൈബിലൊക്കെ വന്ന് താമസിക്കാം. അതും മാത്രമല്ല നല്ലൊരു ബഡ്ജറ്റായിട്ട് താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ വന്ന് സൈലൻ്റ് ഏരിയയിൽ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. അപ്പോൾ ബഡ്ജറ്റായിട്ട് നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതാട്ടോ. ഈ ഹോം സ്റ്റേ നടത്തുന്ന വിനേഷ് എന്ന് പറഞ്ഞത് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. വിനേഷ് നമസ്കാരം. അപ്പോൾ വിനേഷ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, ഈ വില്ലനെ കുറിച്ച് ഇത് ഏത് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഇതിൻ്റെ ആ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ പുൽപ്പള്ളി പഞ്ചായത്തിൽ അവിടുന്ന് 10 കിലോമീറ്റർ ഇപ്പുറം കുറുവാദ്വീപിലാണ്. കുറുവാദ്വീപിൻ്റെ ഒരു 100 മീറ്റർ ഇപ്പുറത്താണ് നമ്മുടെ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഹോം സ്റ്റേ 4 റൂംസാണ് ഉള്ളത്. അതായത് 2 വില്ലയായിട്ട്. ആ 2 വില്ലയായിട്ട്. ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് നിങ്ങൾ എന്ത് കാഴ്ച അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കൊടുക്കണേ എന്നാണ് പ്രത്യേകതയുള്ളത്. അതായത് നമുക്കിവിടെ ഇത്രയും ഈ ഒരു ഭാഗത്ത് വന്ന് താമസിക്കുമ്പോൾ നമുക്ക് എന്താണ് കാഴ്ച കാണാൻ പറ്റുക? ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഇവിടെ ഒരു സൈലന്റ് ഏരിയ ആണ്, ഫ്രീഡാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ വയലുകൾ, അതുപോലെ തന്നെ ഈ റിസോർട്ടിന്റെ തൊട്ട് പുറകിൽ കാടാണ്. കാടിന്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്. ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അത്. ആര് വന്ന് ഇന്നലെ ഒരു ഗസ്റ്റുകൾ വന്നിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ അമ്പലത്തിന് തൊട്ട് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ കബനിപ്പുഴ. കബനിപ്പുഴ കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മരങ്ങളും കല്ലുകളും. അവർക്ക് എൻജോയ് ചെയ്ത് തന്നെ അവർക്ക് ഇവിടെ പോവാം. അപ്പോൾ ഞങ്ങൾ പോകണ്ടിട്ടാ. ഇപ്പോൾ ഞങ്ങൾ വിനീഷിൻ്റെ കൂടെ ഈ അമ്പലവും നമുക്ക് ആ കബനിപ്പുഴയൊക്കെ കാണണം. പിന്നെ എന്താ പരിപാടി? പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ സ്ട്രീറ്റിൽ നമ്മൾ ചേകാടി ഗ്രാമത്തിൽ, അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഈ ഹോം സ്റ്റേ നമ്മൾ സ്ട്രീറ്റിൽ നമ്മൾ മുഹമ്മദ് റിയാസ് സ്ട്രീറ്റിൽ നിന്ന് പദ്ധതി ചേകാടി ഗ്രാമത്തെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഏക ഗ്രാമം നമ്മുടെ ചേകാടി ഗ്രാമമാണ്. നിങ്ങൾ ചേകാടി ഗ്രാമത്തിലുള്ളവരാണോ? ഇപ്പം ഞാൻ ചേകാടി, എൻ്റെ വീട് ചേകാടിയാണ്. എൻ്റെ വീട്
പഴയ പുല്ലിട്ട വീടാണ്, 10-300 വർഷം. എന്റെ വീട് ഉണ്ടാക്കിയതൊന്നും ആർക്കും അറിയില്ല. അതൊക്കെ കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ട്രൈബൽ ഏരിയയില് ട്രൈബൽ അവരെ ഗദ്ദികളുണ്ട്. പിന്നെ അവര് ട്രൈബൽ തനതായിട്ടുള്ള കലകള്, പിന്നെ അതേപോലെ അവരെ പുല്ല് വീടുകൾ, അവരെ കൃഷി രീതികൾ എല്ലാം നാച്ചുറൽ ആയിട്ട്. അപ്പൊ അതെങ്ങനെയാ, നമുക്ക് പാക്കേജ് ആണോ അങ്ങനെ? അത് നമ്മള് ഡേ പാക്കേജ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇപ്പൊ രാവിലെ നമ്മള് 10 മണി മുതൽ 3 മണി വരെയാണ് ടൈം കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഇരുടായി കഴിഞ്ഞാൽ ചുറ്റും ഫോറസ്റ്റ് ആയതുകൊണ്ട് ആനകളൊക്കെ ശല്യമുള്ളതുകൊണ്ടാണ് പിന്നെ ആ സമയം ക്രമീകരിച്ചേക്കുന്നത്. അപ്പോ നിങ്ങൾ കൂടെ വരും? ആ, നമ്മള് കൂടെ ഉണ്ടാവും. അപ്പൊ ഇവര് ഇപ്പൊ ഇവിടത്തെ പാക്കേജ് പറഞ്ഞില്ലേ, അതായത് ചേക്കാടി ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെ ഏറ്റവും കൃഷിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. അപ്പോ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ പോകുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പാക്കേജ് എന്ന് പറയുമ്പോൾ മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്താലേ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് 4 റൂംസിൽ നമ്മൾക്ക് ആളുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ അവര് മാത്രം നിയന്ത്രിച്ചാൽ മതി. ഇപ്പൊ രണ്ട് ഇത് വേറെ വേറെ ഫാമിലി വരുമ്പോ നമുക്ക് നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് ആളുണ്ടാവും, വേറെ ആളുണ്ട്, നമ്മൾ കൂടെ തന്നെയുണ്ടാവും. നിങ്ങൾ കൂടെ വന്നെല്ലാം കാണിക്കുന്നു. അപ്പൊ നല്ലൊരു പാക്കേജ് ആണ്. അതിന് ഇവര് വരണേന് ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. അതെ അതെ, പാക്കേജിന് നമ്മൾ ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവര് കൂടെ വന്ന് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ അതിന് ഫുഡൊക്കെ വേണമെങ്കിൽ ഫുഡ് ശരിയാക്കി തരും. ഫുഡൊക്കെ റെഡി ആയി കൊടുക്കും. അതെങ്ങനെയാ, ഫുഡൊക്കെ ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെയാണോ? ഗ്രാമത്തിൽ തന്നെ റെഡി ആയി കൊടുക്കും. പിന്നെ വരുന്നവർക്ക് വേണമെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ടൗണിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ അങ്ങനെ വേണേ ഗ്രാമത്തിലെ മാതിരി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കുന്നില്ല. അപ്പൊ അതിന് ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. പിന്നെ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഹോം സ്റ്റേ തന്നെ ഇവിടുന്ന് ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ ആ ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവര് ഇവിടെ കിച്ചനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് റൂം കാണാം കേട്ടോ. ഇതാണ് റൂം, വലിയൊരു ഡബിൾ കോട്ട് ബെഡ്, അതേമാതിരി ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, 2 ചെയറുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡില് ഒരു വാഷിംഗ് ബേസിനും അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളും, പിന്നെ ടോയ്ലറ്റ് നമുക്ക് ബഡ്ജറ്റ് സ്റ്റേ ആക്കി പറ്റിയ ഒരു ഇതിനാട്ടോ. അപ്പൊ അതിനുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിപ്പോ നമ്മള് ശരിക്കും ഇപ്പൊ ഈ റൂം കാണിക്കുന്നത് നമ്മള് താമസിച്ചു കഴിഞ്ഞിട്ടാട്ടോ. ഞാൻ തുടക്കത്തില് ഞാൻ പറഞ്ഞില്ലേ, വൈകിട്ട് വന്ന കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഇപ്പൊ ഈ റൂമേ ഒരു മിതമായ റേറ്റിലാട്ട കിട്ടണം. ഞാൻ എന്താന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു റേറ്റ് പറഞ്ഞിട്ട് ഇത് പബ്ലിക് ഹോളിഡേയ്സിൽ വേറെ റേറ്റ് വരും, ഇട ദിവസങ്ങളില് സാധാ ദിവസങ്ങളില് വേറൊരു റേറ്റ് ആണ്. അപ്പോ ആ റേറ്റിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കറക്റ്റ് റേറ്റ് പറയാത്തത്. നമുക്കൊരു സാധാരണക്കാർക്കൊക്കെ പറ്റാം എന്ന രീതിയിൽ വന്ന് താമസിക്കാൻ പറ്റിയ റേറ്റേ ഉള്ളൂ. കൂടുതലും നിങ്ങൾക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഈ വിനേഷ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോ അതിനെങ്ങനെയൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണമെങ്കിലും അതൊക്കെ ചെയ്തു തരും. നമ്മളപ്പോ 5 ആളല്ല ഈ ട്രിപ്പിൽ വന്നേക്കണേ, ഒരാളും കൂടി ഉണ്ടായിരുന്നു, കാണിക്കുന്നു, വിചാരിച്ചിട്ട് പറ്റിയില്ല ഇത്ര നേരമായിട്ട്. നമ്മളെ മിട്ടുവിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് മിട്ടുവോ ഇങ്ങനെ നോക്കിയേ. മിട്ടു അത്യാവശ്യം വലുതായിട്ടാ, ഇപ്പൊ ഒരു 4.5 മാസമൊക്കെ ആയി. അത്യാവശ്യം കളറൊക്കെ വന്നു തുടങ്ങിട്ടാ, ഇപ്പൊ പുറത്ത് തൂലൊക്കെ മഞ്ഞ കളറായി തുടങ്ങി. ഞങ്ങളെ മിട്ടുവിനെ മാത്രം കൊണ്ടുവന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മിട്ടുവിന് ഇപ്പോഴും ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ നമ്മൾ ഏൽപ്പിച്ചു പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് അത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മള് കൂടെ കൂട്ടിയത്. അപ്പൊ നമ്മളെ ഫുഡൊക്കെ വെച്ച് കഴിക്കാനൊരു ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ, അതാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഗസ്റ്റ് ഉള്ള കാരണം ഇവിടെയൊക്കെ ആ പാചകമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റൗവും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നമുക്ക് ഇവിടെ ഇവിടെ അടുത്ത് കടയ്ക്ക് അടുത്തുണ്ട്. നമുക്ക് അതൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടമുള്ളത് പാകം ചെയ്യാം, കഴിക്കാം, റിലാക്സ് ചെയ്യാം, എൻജോയ് ചെയ്യാം അല്ലെ. അതിന് എല്ലാ സൗകര്യമാണ്. ഇന്നലെ അവിടെ പാചകം ഞങ്ങൾ വരുമ്പോ രാത്രിയൊക്കെ പാചകം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കേ ഈ ഇവിടെ വന്നാൽ നല്ല രസമാണ്. ഞങ്ങൾ ഇന്നലെ പിന്നെ രാത്രി ഭയങ്കര ടയേർഡായിട്ടാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു 7 ഏക്കറെ മേലെയുള്ള ഫാമിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഓടി നടന്ന് അതിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ വൈകിട്ട് രാത്രിയായി. പിന്നെ നമ്മൾ ചുരം കയറി വയനാട് എത്തിയപ്പോൾ നമുക്ക് പിന്നെ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലേ, ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന ദിവസം കിടന്നുറങ്ങി. ഇവിടെ നല്ല രസമാട്ടോ, രാത്രിയൊക്കെ ഇവിടെ അവർ നമുക്ക് അത്യാവശ്യം എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടോ, നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ സേഫാണ്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് രാത്രിയൊക്കെ വേണമെങ്കിൽ അവർ ഇതേ നമുക്ക് ഇവിടെ ടേബിൾ, നമ്മൾ ഇന്നലെ വന്നപ്പോൾ കുറച്ച് ബാച്ചിലേഴ്സ് വന്നിട്ട് അവർക്ക് വേണ്ടിയില്ലേ ടേബിളൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്ത് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു തരുന്നുണ്ട്. ഇന്നലെ വന്ന ഗസ്റ്റുകൾക്ക് ചെയ്താലേ. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ വന്ന ഒരു ഗസ്റ്റ് നമ്മൾ അമ്പലത്തിൽ പോയി കണ്ടു കാണിച്ചു പോകുന്നില്ല. നല്ല
വൃത്തിയായിട്ട്. പിന്നെ പാർക്കിംഗ് ഒരു കുഴപ്പമില്ല, സേഫ്റ്റി ആണ്. വൈകുന്നേരം നമ്മള് ഇവിടെ ഉണ്ടാവും, ഫുൾ ടൈം ഇവിടെ ആളുണ്ട്. അല്ലാണ്ട് നമ്മളിവിടെ ആക്കിയിട്ട് ഒരു പോലല്ല. നമ്മുടെ എന്താവശ്യത്തിന് വിനീഷ് 24 hours ഇവിടെ ഉണ്ട്. ക്യാമ്പ് ഫയർ ചെയ്യാം, നമുക്ക് പാട്ടൊക്കെ പാടുന്നതിനൊന്നും വിഷയമില്ല. വിറക് കത്തിച്ച് ക്യാമ്പ് ഫയർ ഇങ്ങനെ വിറക് കത്തിച്ച് ചെയ്യാന്നല്ലേ. അപ്പൊ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള പരിപാടിയാട്ടത്. ഇങ്ങനെ നമ്മുടെ മറ്റേ വിറകൊക്കെ കത്തിച്ച് ഇന്നലെ അവര് ചെയ്തതാണ് ഇതിന്റെ അതിന്റെ ബാക്കി ഭാഗമാണ് ഈ കാണുന്നത്. അപ്പൊ എൻജോയ്മെന്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇതിനുള്ളൊരു ഒരു പുറ്റു നോക്കിയാൽ ഇതിനെന്ത് ഇത് എന്താ ഇതില് ഉറുമ്പിന്റെ പുറ്റല്ലേ? ഇതിങ്ങനെ പൊന്തി വരുമല്ലേ. അപ്പൊ അത് ഒന്ന് ഇടിച്ച് കളയാണെങ്കിൽ വെച്ചിട്ടുള്ള കേട്ടോ. അതെ ഇവിടെ അതേമാതിരി ഇത് ഈ ഒരു പരിപാടി അടിപൊളിയായിണ്ട്. പിന്നെ ഞങ്ങൾ ഇനി പറഞ്ഞില്ലേ, ഞങ്ങള് ആ അമ്പലവും കബനിയും കാണാൻ പോകുന്നത്. അപ്പൊ ആള് നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഏത് വഴിക്കാണ് ഈ ട്രക്കിംഗ്? നമുക്കിപ്പം ഈ വഴിക്കാണ് നമ്മൾ പോകേണ്ടത്. അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ഇനി പുഴയിലേക്ക് പോകും. ആ പോയിട്ട് ഇങ്ങോട്ട് വരാന്നല്ലേ. അപ്പൊ ഞങ്ങൾ ഈ വഴിക്ക് ട്രക്കിംഗ് പോവാട്ടാ. അപ്പൊ ഞങ്ങള് 4 പേരെ പോകണല്ലോ. അല്ലെ ഇനി അവിടെ റൂമിലിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടല്ലേ. അപ്പൊ നമ്മളൊന്നും പേടിക്കാനൊന്നുമില്ല. നമ്മുടെ സാനിറ്റൈസർ സ്പ്രേ എടുത്തിട്ടുണ്ട്. അതൊന്നും അടിച്ചാൽ ഏത് അട്ടയപ്പനെ പൊക്കോളും. അതൊന്നും വിഷയമില്ല. അപ്പൊ നമുക്കിനി ആ കാഴ്ചകളും കാണാം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആട്ടോ. അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയണത്. ഇവിടെ നിന്നുള്ള ആ ലൊക്കേഷൻ ആയാലും ആ ഒരു വ്യൂകളായാലും എല്ലാം ഭാഗം ചെയ്ത് അവിടം വരെ ഇവരുടെ ബൗണ്ടറി ആട്ടോ. ഇവരുടെ ഈ ഹോം സ്റ്റേയുടെ ബൗണ്ടറിയാണ്. ഇവിടെയൊക്കെ വേണമെങ്കിൽ അവർ എന്ത് വേണമെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള പരിപാടികൾ ഉണ്ടല്ലേ. നമുക്ക് പണ്ടത്തെ പാട വരുമ്പോഴത്തേക്ക് കൂടെ നടക്കാത്തവർക്കൊക്കെ അതും കൂടി ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ പാടത്തിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ട് വേണം കാട്ടിൻ്റെ ഉള്ളിൽ എനിക്ക് പോവാൻ. വഴി എന്നൊക്കെ പറഞ്ഞ അവരെ വീടിന്റെ ഉള്ളിൽ കൂടെ സൈഡിൽ കൂടെ കേട്ടാണ് ചെറിയൊരു കയറ്റം കയറണം പറഞ്ഞുണ്ട്. അതൊക്കെ കണ്ടില്ല, പോത്ത് വളർത്തലും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ നടന്ന് ഫോറസ്റ്റിന്റെ ഉള്ളിൽ എത്തിയിട്ടാ. ഇതോടെ നമുക്ക് ഞാൻ തുറം പോണം. ഒരു കയറ്റം കൂടിയും കയറാണ്ടല്ലേ. ഒരു പ്രത്യേക ഫീലാട്ടാ ഈ ഫോറസ്റ്റിനൊക്കെ വന്ന ആ ചീകടികളുടെ സൗണ്ടും ആ ഒരു ഫ്രഷ് അയർ. നമ്മളിങ്ങനെ കയറ്റം കയറി കഥക്കിനിയിൽ വലിച്ചു കയറുന്നത് നല്ലൊരു അയറാണല്ലോ. അപ്പോൾ അത് നമ്മുടെ ആ ഒരു എന്താ പറയുക നല്ലൊരു ഉന്മേഷം. കാലത്തന്നെ ഏറ്റിത്തിരി നേരത്തെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു ലാസ്റ്റ് നേരം വൈകി. അടിപൊളിയാണ്, നമുക്കൊരു ട്രക്കിംഗ് ഫീലാവുകയും ചെയ്തു, നല്ല നല്ല കാഴ്ചകൾ കാണുകയും ചെയ്യാം. ഇപ്പൊ നമ്മളെ നടന്ന് കുറെ വഴി നടന്നു കേട്ടാ. ഈ ഒരു മരം നോക്കിയേ, എന്തൊരു വലിയ മതി. എന്ത് മരം? എന്തോ ഒരു മരം. എന്തൊരു വലിപ്പം അത്. അതിന്റെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് കാണില്ലേ, ഒരു 10 ആൾക്ക് അപ്പുറത്ത് നിക്കാല്ലേ. പൊളിച്ചു നിക്ക അതിന്റെ ഇടയിലൊക്കെ കണ്ടാ എന്തിരി വലിപ്പാ. നമ്മള് ഈ മഴയൊക്കെ പെയ്തിട്ടേ നിക്കണ കാരണം നനവുള്ള കാരണം ഭയങ്കര പേടിച്ചിട്ട് അട്ട ഉണ്ടാവും നോക്കി നോക്കിയാ നടക്കണേ. അട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയണതേ. ഇപ്പൊ നമ്മളിത് കേറി ഇവിടെ എത്തിയിട്ട് അതെ ഇതാണ് ആ അമ്പലത്തിന്റെ ഒരു ഭാഗം. അമ്പലം അതായത് ഇവിടുത്തെ അതൊക്കെ ഇതായിട്ട് ഇവരിപ്പോ പുനരുദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുക. അതായത് വീണ്ടും നിർമ്മിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇതില്. ആദ്യം ഇങ്ങനെയല്ലായിരുന്നെന്ന് പറയണേ. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളേ ഇവിടത്തെ ഒരു ചേട്ടൻ ഉണ്ട്. ആ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. അപ്പൊ ചേട്ടൻ പേര് പറഞ്ഞേ. രാധാകൃഷ്ണൻ. ഇവിടെ ഉള്ള ആളന്നെയല്ലേ? അതെ അതെ. ആ അപ്പോ നമുക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നെ. എങ്ങനെയാ ഇതിന്റെ കാര്യങ്ങള്? ഇത് എത്ര വർഷമായി ഇവിടുത്തെ പ്രതിഷ്ഠ? അതിനെ എന്തൊക്കെയാ അതിന്റെ കാര്യങ്ങൾ? ഇതെന്ന് പറഞ്ഞാല് ഈ ക്ഷേത്രം ഞങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ ഞങ്ങൾ അച്ഛനമ്മമാര് തന്നെ 4 തലമുറ കഴിഞ്ഞ്. 4 തലമുറ കഴിഞ്ഞ് പണ്ട് ഒരു കാലത്ത് ഇത് വൻ മൈസൂറുമായിട്ട് ബന്ധപ്പെട്ട് വൻ ഒരു ജനവാസ കേന്ദ്രമായിരുന്നു ഇവിടെ. ഇവിടെ അന്നായിരുന്നു ഈ ക്ഷേത്രം ഒക്കെ. ഇപ്പൊ 800 വർഷം എന്ന കാലപ്പഴക്കം ഇവിടെ ഉണ്ട്. ഓടുകളൊക്കെ ഉണ്ട്, അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ 800 വർഷങ്ങളൊക്കെ ആയി എന്നൊക്കെ പറയുന്നു. പണ്ട് വൻ ടിപ്പു സുൽത്താൻ തകർത്തെന്നൊക്കെ അതിന്റെ അടയോട്ടക്കാലത്ത് തകർത്തൊക്കെ പറ്റും. പക്ഷെ അതല്ല യഥാർത്ഥ സംഭവം. ഇത് അന്ന് എന്തോ നമ്മളിപ്പോഴത്തെ കോവിഡ് പോലെയുള്ള എന്തോ ഒരു സ്മാരകമായ രോഗം രോഗം ഇവിടെ വരികയും അപ്പോൾ ഫുൾ ഏകദേശം ജനങ്ങൾ നശിച്ച്
പോവുകയാണ് ചെയ്തത്. ഇവിടുന്ന് നശിച്ച് പോവുകയും അങ്ങനെ അത് ഇത് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ചെയ്തത്. ഈ ഭാഗം എന്ന് പറഞ്ഞാല് ഈ വയനാട് ജില്ല മൊത്തം തന്നെ അല്ല, അങ്ങനെ ആ ഒരു ഇതിൽ ആ രീതിയിലാണ് ഇവിടെ സംഭവിച്ചത്. അത് ശരി. ഈ ഈ പ്രദേശത്ത് സംഭവിച്ചത് അങ്ങനെ ഉപേക്ഷിച്ചു പോയി, അങ്ങനെ ഇത് മൊത്തം നശിക്കുകയായിരുന്നു ഈ ക്ഷേത്രം. അങ്ങനെ വെച്ചാൽ മൊത്തം നശിച്ച് പിന്നീട് ഞങ്ങളുടെ മുത്തച്ഛന്മാർ വരുമ്പോൾ ഈ മരത്തിൻ്റെ വലിപ്പത്തിലുള്ള കാപ്പി മരങ്ങളൊക്കെ ഈ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. വൻ മരങ്ങളെ പോലെയുള്ള കാപ്പി ചെടികളൊക്കെ വളർന്ന് ഇവിടെ പന്തലിച്ച് നിൽക്കുന്നതായിട്ട് ആ ഞങ്ങളെ മുത്തച്ഛന്മാർ വരുമ്പോൾ അങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് അതൊക്കെ നശിച്ച് ഇപ്പോൾ ഇപ്പോന്ന് വെച്ചാൽ നിലവിൽ നശിച്ച് മൊത്തം പോയി. അങ്ങനെ ഈ ക്ഷേത്രം കാട് ഇങ്ങനെ കിടച്ച് ഞങ്ങള് വേട്ടയാടുന്ന ആൾക്കാരാണ്, മുള്ളക്കുറുമ്പരാണ്. നായാട്ട് ഉപജീവന മാർഗമായിട്ട് വേടവംശത്തിൽ ജനിച്ച ആൾക്കാരാണ് ഞങ്ങള്. അപ്പൊ ഇങ്ങനെ നായാട്ട് ഇതിലെ നടത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ ഒരു അവശിഷ്ടം കണ്ടെത്തിയത്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു ഞങ്ങളൊരു ആരാധന മൂർത്തിയായിട്ട് വേടവംശത്തിലുള്ള രൂപത്തിലാണ് ഇപ്പം ഇതിന് ആചാരങ്ങളൊക്കെ നടത്തുന്നത്. അത് ശരി. അതായത് അത് കുറുമ്പർ സമുദായവുമായിട്ടുള്ള ബന്ധത്തിൽ നായാട്ടുകൾ, തുലാപ്പത്തിന് നായാട്ട്, അങ്ങനെയൊക്കെയുള്ള ആ രൂപത്തിലുള്ള ഒരു ഒരു അപ്പൊ ഇവിടെ ഈ ഇപ്പൊ എണ്ണം കുറെ കാണില്ല ഇങ്ങനെ കോവില്. അപ്പൊ ഇത് എത്ര ഉണ്ടായിരുന്നു നിങ്ങൾ അന്ന്? അത് അന്ന് വന്നപ്പോ മൂന്നെണ്ണമേ ആകെ ഉള്ളൂ. മൂന്നെണ്ണം ഉണ്ടായി, മൂന്ന് ക്ഷേത്രങ്ങൾ. അതിന്റെ എന്തെങ്കിലും അവശിഷ്ടം നമുക്ക് കാണാൻ? വെണ്ണക്കല്ല് കൊണ്ടുള്ള അവശിഷ്ടങ്ങൾ. ഈ കാണുന്നത് അതിന്റെ ഒരു അവശിഷ്ടം ഞാൻ കാണിച്ചു തന്നാട്ടെ. ആ ഒരു കല്ല് ഒരു ഡിസൈൻ കൊത്തിയതല്ലേ? പിന്നെന്തൊക്കെയുള്ള അതിന്റെ അവശിഷ്ടങ്ങൾ കുറച്ച് കണ്ടത്? പഴയ ഓടും ഇഷ്ടിയരൊക്കെ കഷ്ണങ്ങളല്ലേ? ഇല്ലല്ലേ, ഇത് ഓട് തന്നെ. ഇത് ഓട് തന്നെയാ? ഓടാണ്. ഇങ്ങനെ വെച്ച് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഓടായിരുന്നു അല്ലേ? ഇതാണ് അതിന്റെ കടിപ്പിക്കുന്ന ഭാഗം അല്ലേ? പക്ഷെ ഇതിന്റെ ഇതിന്റെ അറ്റം നമ്മളെ ത്രികോണം ത്തിന്റെ ഒരു ഷേപ്പിലാണ്. പക്ഷെ ഇതിന്റെ മൂക്ക് പൊട്ടിയോണ്ട് നമുക്കിപ്പോ കാണാം. ചെറിയ ചെറിയ ഓടുകളായിരുന്നു. ഇത് ഇതിങ്ങനെ ആയിരുന്നു, ഇങ്ങനെ കടിപ്പിക്കുന്ന ഓടുകളായിരുന്നു. ചെറിയ ചെറിയ കടിപ്പിച്ച് ഇവിടെ ഈ ക്ഷേത്രം ഈ പുനർനിർമ്മാണം നടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ അവരിത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടി വെച്ചിരിക്കുക കേട്ടാ. അപ്പൊ ഇപ്പൊ അത് തുറക്കാൻ പാടില്ല, തുറക്കണില്ല. അപ്പൊ നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനും കാണിക്കർപ്പിക്കാനുള്ള ബോക്സൊക്കെ ഒരു വെച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നാല് കോവിലുള്ള അല്ലേ? അഞ്ച്. അപ്പൊ നാല് വിഗ്രഹം ഉണ്ടല്ലേ? ഇതില് നാല് ഒന്നില് രണ്ട് വിഗ്രഹം, രണ്ട് വിഗ്രഹം വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയത് വിഷ്ണു തലച്ചിൽ പാക്കദൈവം. പാക്കദൈവം എന്ന് പറഞ്ഞാൽ ശിവനും വിഷ്ണുവാണ് ഒരു ഒരു ഇതില്. അത് ശരി. പിന്നെ പൂതാടി ദൈവം ശിവൻ, ശിവൻ ശിവനായിട്ട്. പിന്നെ ഭദ്രകാളി ഭഗവതി, ഭഗവതി. പിന്നെ ഗണപതി. ഈ നാല് ഇതാണ്. ഇപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ ആൾക്കാർ വന്നാലും തുറക്കില്ല? ഇല്ല ഇല്ല. ഇനി ഇതിൽ പ്രതിഷ്ഠിച്ചിട്ട് അത് ഞങ്ങളുടെ ഈ പിന്നെ പുനരുദ്ധാരണം കഴിയുമ്പോഴാണ്. മാസത്തിൽ രണ്ട് പൂജയാണ്, അപ്പൊ തുറക്കും. അപ്പൊ തുറക്കും, മാസത്തിൽ രണ്ട് പൂജയൊക്കെ. അപ്പൊ ഇതില് ഈ വിഗ്രഹങ്ങൾ ഇതില് ഇവിടെ ഉണ്ടായിരുന്നു തന്നെയാണോ നിങ്ങൾ വരുമ്പോ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതിലിപ്പോ അന്ന് കാലത്ത് ഇത് സ്വർണം കൊണ്ടും മറ്റേത് കൊണ്ടായിരുന്നു വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ കാലത്ത്. അത് അവര് ഉപേക്ഷി അത് കൊണ്ടുപോകുമ്പോ ശിലയിലേക്ക് അതിന്റെ പുനരർപ്പണം ചെയ്തിട്ട് ശില ഇവിടെ വെച്ചിട്ട് വിഗ്രഹങ്ങളൊക്കെ അവര് കൊണ്ടുപോയില്ല. അപ്പൊ അത് അതിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഭഗവാനും ഇങ്ങനെ ശിവനും അതൊക്കെ എടുത്തത്. അപ്പോ നമുക്ക് നല്ലൊരു സ്ഥലമാട്ടെ ശരിക്കും. കുറുവേനെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു വനത്തിന്റെ ഉള്ളിലാട്ടോ നമ്മളിപ്പോ വന്നാണ്. അപ്പൊ നല്ല ഇങ്ങനത്തെ കാഴ്ചകളാണ്. ഇത് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് ഒന്നും കൂടി നല്ല ഇതില് അമ്പലം കാണാം. നമ്മളെ വയനാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാലേ ഇങ്ങനത്തെ നമ്മൾ എന്നും കാണണതല്ല, മാറി ചിന്തിക്കണം. ഇതേപോലെ ഇപ്പൊ കാടിന്റെ ഉള്ളി ഓടെയാട്ടേക്ക് നടക്കണത് അട്ടയുണ്ട് കേട്ടോ. അട്ട കിട്ടി ഇഷ്ടം പോലെ. അതെ, ഇതെങ്ങനെയുണ്ടാവശ്യം വേറൊരു എക്സ്പീരിയൻസ് അല്ലേ? അതായത് നമ്മള് എന്നും സ്ഥിരം കാണുന്ന
കാഴ്ചകൾ കണ്ടുപോയി അതിനൊരു രസമല്ലേ. അപ്പൊ നമ്മളൊന്ന് മാറി താമസിച്ച് ചെറിയൊരു ട്രക്കിങ് കാട്, കാടിന്റെ ജീവിതം, കാട്ടിലെ ഇപ്പൊ നമ്മൾ കണ്ട അമ്പലം, ഇനി നമ്മള് പുഴ കാണാൻ പോണു. അങ്ങനെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടാ. ഇതിന്റെ ആ ഒരു സൗണ്ട് തന്നെ നമുക്കൊരു ഫീൽ അവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെ, നല്ല ഒരു ചില്ല് വൈബാണ്ടാ. ചെറിയൊരു കാറ്റ്, പിന്നെ ഭയങ്കര സൈലന്റ്, ഈ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ സൗണ്ട് ഒന്നും ഇല്ല. പിന്നെ നമ്മള് സൗണ്ട് ഉണ്ടാക്കണം. കാട്ടിലേ ഇതിവിടെ ഒരു മാവ് ഉണ്ട് കേട്ടോ, വലിയ മാവാ. അത് കാണിക്കാൻ പറ്റിയാ, അത്ര വലിയ മാവ്. പക്ഷെ ആ മാവ് മാങ്ങ വീണെടുക്കുന്നുണ്ട് കണ്ട നോക്കിയേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാലുമിക്കി നോക്കാം കേട്ടോ. അട്ടയെ ഭയങ്കര പ്രശ്നം, നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അപ്പ ചാടി പിടിക്കും. ഈ മാങ്ങ നോക്കിയേ, എന്താ ഇതിന്റെ പേര്? അടക്ക മാങ്ങ എന്ന് ഇവര് പറയണ്ട, ഇത്ര ഉള്ളോ? സൂപ്പർ മാങ്ങ, നല്ല സ്മെല്ല്, കുഞ്ഞെ മാങ്ങ അതെ. കണ്ട ഇതൊക്കെ പഴുത്തതാ, പഴുത്ത് വീണിട്ടുള്ളതാ. അപ്പൊ നമ്മള് കഴിക്കാന്ന് വെച്ചപ്പോ പിന്നെ ഇത് ഇവിടെ വീണ് കിടക്കണതല്ല, കാരണം ഇവിടെ നിറച്ച് ഈ നിലത്ത് ഈ ഭാഗത്ത് നിറച്ച് അത് വീണ് കിടക്കുക. അപ്പൊ ഒരു സ്പെഷ്യൽ മാങ്ങയാട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനൊക്കെ പറ്റിയ മാങ്ങയെന്നുകൊണ്ട് ആ ഒരു സ്മെല്ല്, സ്മെല്ലുകൊണ്ട് മനസ്സിലാവണത്. അങ്ങനെ അതേ ഒരു മാവ് കണ്ടുട്ടോ വെറൈറ്റി. ഇവര് അടക്ക മാങ്ങ എന്ന് പറയണേ, വേറെ എന്തെങ്കിലും പേരുണ്ടാവും അല്ലേ. കേറി കേറി ഏറ്റവും നിറയിൽ വന്നിട്ടാണ് അമ്പലം കണ്ടിട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ കുത്തനെ ഇങ്ങോട്ട് ഇറക്കാ. ഇവിടം വരെ ഒരുവിധം കുഴപ്പമില്ലാത്ത ഇറക്കായിരുന്നു. ഇപ്പൊ നടന്നു നടന്നു കണ്ട ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇനി ഇറങ്ങണത് കണ്ടത്. ആഞ്ചനൊക്കെ സ്ലിപ്പായിട്ട് പോണത്, നല്ലൊരു ഷാർപ്പായിട്ടുള്ള ഇറക്കാൻ വരണേ. അങ്ങനെ നമ്മൾ ആ പുഴയിലേക്ക് തന്നെ എത്തണേ. അപ്പോ ഇത് ഇങ്ങനത്തെ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു വൈബാട്ടാ. ഞങ്ങളിന്ന് ഇത്തിരി സ്പീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് ആസ്വദിച്ച് നമുക്ക് പോയാൽ മതി. പക്ഷെ ആസ്വദിച്ച് പോകാൻ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പം അട്ട പിടിക്കും. മഴയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇതോടെ ഇറങ്ങി ഇനി അവിടെക്കി പോവാം. നമ്മളേ ഈ വന്നത് ശരിക്കും വെള്ളം കുത്തിയൊലിച്ച് പോണ ചാലാട്ടാ. അപ്പൊ അതീ കൂടെ ഒക്കെ നോക്കി സ്ലോവിലൊക്കെ ഇറങ്ങി വരണം. നമ്മള് ഇറങ്ങി ആ കബനിപ്പുഴയുടെ തീരത്തെത്തിയിട്ടാ. നമുക്ക് ഇപ്പൊ എന്താണെന്ന് വെച്ചാല് മഴ പെയ്തിട്ട് വെള്ളം തേ കലങ്ങിയിട്ടൊക്കെ ഇറക്കണേ. നമുക്ക് ഇതിൽ ഇറങ്ങണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയി ഇറങ്ങാൻ പറ്റുന്ന പറഞ്ഞേ. അപ്പൊ നമ്മൾ ഇറങ്ങണമെന്നില്ല. അപ്പൊ ഇവിടെ ആകെ വെള്ളം കലങ്ങിയിട്ടുള്ള വെള്ളം. അപ്പൊ നമുക്ക് ഈ പുഴയുടെ തീരത്തോടെ ഇങ്ങനെ പോവാല്ലേ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോവാം, ആസ്വദിച്ച് പുഴ കണ്ട്. ഈ കബനി പുഴയിൽ എപ്പോഴും വെള്ളം ഉണ്ടാവോ? ആ ഇത് എപ്പോഴും വെള്ളമുണ്ട്. ഇപ്പൊ വേനൽക്കാലത്തൊക്കെ നല്ല കൂളിംഗ് ആയിരിക്കും. എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം, സൈലന്റ് ആണ്, ആരും ഒരു ശല്യം കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് വന്നാ നമുക്ക് നല്ല എൻജോയ്മെന്റ് ആയിരിക്കും കേട്ടോ. വന്ന് വനയ ഇവിടെ ഇറങ്ങി കുളിക്കാം. ഇവിടെയൊക്കെ ഇറങ്ങണ സ്ഥലങ്ങളാണ്, ഇവിടെയൊക്കെ ഇറങ്ങണ സ്ഥലങ്ങളാ. ഇപ്പൊ വെള്ളം മോശമായ കാരണം അതൊരു നല്ലൊരു ഫീലാട്ടോ. സൈലന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് നടക്കാം. അപ്പൊ നമ്മള് കബനി നദിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇവിടം വരെയൊക്കെ വന്നുട്ടോ. ഇവിടെ ഒരു മരമൊക്കെ വീണെടുക്കുന്നുണ്ട്. നമുക്ക് ഇരുന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഇനി നമ്മൾ തിരിച്ചു പോവാ. ഞാൻ അങ്ങോട്ട് ഇങ്ങനെ കാട് തന്നെയാണ്, കുറെ കാട്ടിലേക്ക് പോകാൻ സമയമില്ല. അപ്പൊ നമ്മൾ ഇനി തിരിച്ച് ആ സൈഡിൽ കൂടെ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് നമ്മള് പോവാണ്. കുരങ്ങന്മാരൊക്കെ ഉണ്ടിട്ട് അവിടെ അതേ ഇരിക്കണ നോക്കിയേ. ചെറിയ കുരങ്ങന്മാർക്കൊക്കെ പേടി, അവരെ രീതിക്ക് വരില്ലേ. വലിയവരൊക്കെ അതേ നമ്മളെ നോക്കി നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കണ കേട്ടാ. അതായത് മുകളിലുണ്ട്, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് തിരിച്ച് പോകുമ്പോ നമ്മള് ഏർമാടാണ്. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൃഷിയും കാര്യങ്ങളൊക്കെ രാത്രി ആനശല്യവും പന്നിശല്യവും ഉള്ളതുകൊണ്ട് രാത്രി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ കടന്ന് നമ്മളെ മൃഗങ്ങളെ നോക്കുന്ന ഇതാണ് ഏർമാടാണ് ഇവിടെ. അതെ, ഇവിടെ പല സ്ഥലത്തുണ്ട്. അതെ, അതിന്റെ ഉള്ളിൽ അവിടെ കാണുന്നുണ്ട്, ആ സൈഡിലുണ്ട്. അപ്പൊ ഇവര് കൃഷിയൊക്കെ നോക്കാൻ കാവല് കരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് കൃഷിനൊക്കെ സംരക്ഷിക്കണല്ലേ. ആന വരും? ആനങ്ങനെ നാട്ടിലൊക്കെ നാശാക്കി, തേങ്ങനെ വെക്കില്ല, അടക്കനെ വെക്കില്ല, എല്ലാം നാശാക്കി. നാശാക്കൂലേ. നോക്കിയേ ആന നടന്നിട്ടുള്ള കാൽ ഇതുവരെ ഒക്കെ കണ്ടാ. അതെ, ഈ സൈഡ് നോക്കിയേ. ഇത് ആനയാക്കി വെച്ചതാ? ഇത് കാലി, ഇത് മൂരി. മൂരി ആന അങ്ങനെ നടന്നു. പിന്നെ രാത്രി ആകുമ്പോ 8 മണിയാകുമ്പോ എല്ലാം കാവില് വന്ന് കിടക്കണു. ആ, നിങ്ങൾ 8 മണിയാകുമ്പോ കാവില് കിടക്കൂലേ? ആണുങ്ങൾ വന്ന് കിടക്കും. രാത്രി ചോറ കഴിഞ്ഞ് രാവിലെ വന്ന് രാവിലെ പിന്നെ എണീച്ചു വരും. എന്താ പേര്? പാഞ്ചാലി. എത്ര വയസ്സായി? വയസ്സ് 65. 65 അല്ലേ. അപ്പൊ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൃഷിപ്പണി തന്നെ അല്ലേ. ഇവിടെ എന്തെന്നല്ല നിങ്ങള് ചെയ്യുന്നത്? പിന്നെ വെളിച്ചൂരി, അത് തന്നെ അല്ലേ. കൊല്ലത്തിൽ 2 പ്രാവശ്യം പുഞ്ചെടുക്കും. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഇതിന്റെ പിന്നിൽ കൂടെ നമ്മൾ ഉള്ളിൽ കൂടെ ആ ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെയൊക്കെ പോയി അതൊക്കെ കണ്ട് നമ്മൾ അപ്പുറത്തെ വഴി കൂടെ പാടത്ത് പോയി അതും കണ്ട് ആ കൃഷിയുടെ കാര്യങ്ങളൊക്കെ കണ്ട് ഇതുവരെ തിരിച്ചു വന്നു. അപ്പൊ നമ്മള് ഇതാണ് നമ്മുടെ ഒരു എൻട്രൻസ് പറഞ്ഞത് അല്ലേ, ഹോം സ്റ്റേ എൻട്രൻസ്. അപ്പോ
നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്ന് ബഡ്ജറ്റായിട്ട് താമസിക്കാം, നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പോയ മാതിരി ചെറിയൊരു ട്രക്കിംഗ് പോയിട്ട് വരാം, അമ്പലം കണ്ടിട്ട് വരാം. അപ്പൊ ഞാന് വിനേഷിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, അതുകൊണ്ട് ബുക്ക് ചെയ്യുക. നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കില്ലേ, എല്ലാം ചെയ്തു തരും. അപ്പൊ ഇത് താല്പര്യമുള്ളവർ ബുക്ക് ചെയ്ത് വന്നാൽ വയനാട്ടില് വേറിട്ടൊരു താമസം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു, അതായത് ബഡ്ജറ്റിൽ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം ആട്ടോ. ഇപ്പൊ നമ്മളിപ്പോ അതിലെങ്ങനെ പോയി അമ്പലം കണ്ട് നമ്മളെ പുഴ കണ്ട് നമ്മളിപ്പോ എൻട്രൻസ് നമ്മളിപ്പോ വീണ്ടും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചുരുങ്ങിയ റേറ്റിൽ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും, നല്ല എൻജോയ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം വിളിക്കുക, ബന്ധപ്പെടുക. അപ്പൊ എല്ലാം ചെയ്തു തരും കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുക. ആരും ഒന്നും മറക്കരുത്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.